സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന പല വീഡിയോകളും വൈറലാകാറുണ്ട്. പലരുടെയും കഴിവുകൾ പുറം ലോകം അറിയുന്നതും ഒരുപക്ഷെ അങ്ങനെയൊക്കെയാണ്. അത്തരത്തിൽ അതിമനോഹരമായി നൃത്തം ചെയ്യുന്ന ഒരു വീട്ടമ്മയാണ് ഇപ്പോഴത്തെ താരം. ഇടുക്കി കരിങ്കുന്നം സ്വദേശി സുമതയെ പരിചയപ്പെടാം ഇനി. യെസ്, ഈ റിപ്പോർട്ടോടുകൂടി ന്യൂസ് മോർണിംഗിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസ്. യെസ്, ന്യൂസ് അറ്റ് നൈൻ ആണ്. ന്യൂസ് അറ്റ് നൈനുമായി ഫാരിഷ ചേരും. അടുത്തിടെയാണ് ഈ വീട്ടമ്മയുടെ ഡാൻസ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായത്. അവരുടെ ജീവിത സാഹചര്യങ്ങളും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തു. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുവരുമ്പോഴേക്കും നമുക്ക് അവരുടെ അടുത്തെത്താം. അപ്പൊ അങ്ങനെ നമ്മള് സുമിത ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ആ വീട്. നമ്മളെ ദൃശ്യങ്ങളിൽ കാണുന്ന മാതിരി ഈ ഭാഗത്ത് തന്നെയാണ് ഡാൻസ് കളിച്ചതെന്ന് നമുക്ക് കരുതാം. എന്തായാലും സുമിത ചേച്ചിയും ഭർത്താവ് രതീഷും ഒക്കെ നമ്മളെ കാത്ത് ഇവിടെ നിപ്പുണ്ട്. ചേച്ചി, അപ്പോ വീഡിയോ കണ്ടിരുന്നു, വളരെ നന്നായിരുന്നു. എങ്ങനെയാണ് ആ വീഡിയോയിലേക്ക് എത്തിപ്പെട്ടത്? വീഡിയോയിലേക്ക് എത്തിപ്പെട്ടത് ഞങ്ങളുടെ പള്ളിയുടെ വാർഷികം നടക്കുവാണ്. ആ വാർഷിക സമയത്ത് ഡാൻസ് കളിക്കാൻ വേണ്ടി ഞാനും അനിയത്തിക്കുട്ടിയും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ചേട്ടൻ പോന്നത്. എന്നിപ്പോ എന്നോട് ചോദിച്ചു ഒരു ഡാൻസ് കളിക്കാവോന്ന് ചോദിച്ചു. കളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഏത് പാട്ടാന്ന് ഞാൻ ചോദിച്ചപ്പോ ഒരു മുറി എന്താർത്തായ അത് മതിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറച്ചേ കളിക്കുള്ളൂ, മടുത്തിരിക്കോട്ടെന്ന് പറഞ്ഞു. അത് മതിയെന്ന് പറഞ്ഞു. പക്ഷെ പാട്ടിട്ട് കഴിഞ്ഞപ്പോ ഫുള്ളായിട്ട് ഞാൻ കളിച്ചു. ഇതാണൊരു സാഹചര്യം ഉണ്ടായത് കളിക്കാൻ. ഈ ഡാൻസ് ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഞാൻ പഠിച്ചിട്ടില്ല ഈ ഡാൻസ്. ശാസ്ത്രീയമായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പാട്ട് കാണുമ്പോൾ ഇങ്ങനെ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പാട്ടിടുമ്പോഴത്തേ ഞാൻ കളിച്ചു പോകുന്നു. നാടോടി നൃത്തം സ്കൂൾ സമയത്ത് മത്സരത്തിനൊക്കെ പോകുമ്പോൾ കളിച്ചു പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. അജിത എന്ന് പറഞ്ഞ ചേച്ചിയാണ് ഞാൻ പഠിപ്പിച്ചത്. അല്ലാതെ വേറെ ഡാൻസൊന്നും പഠിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. നിലവിൽ ഇത് കണ്ടിട്ട് ഒത്തിരി ആളുകളൊക്കെ വിളിക്കുന്നുണ്ടാവൂല്ലേ? ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആഗ്രഹം ഇനി ബാക്കിയുണ്ടോ? ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. എനിക്ക് പഠിക്കാൻ പറ്റില്ല, മക്കളെ പഠിപ്പിക്കണം. പിന്നെ എനിക്ക് ശോഭന മാഡത്തെ വളരെയധികം ഇഷ്ടമാണ്. മാഡത്തിന്റെ ആ ഡാൻസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു മുറിന്ത വാർത്ത ഡാൻസ് കളിച്ചത് തന്നെ. അപ്പൊ എനിക്ക് മാഡത്തെ ഒന്ന് കാണണം എന്നൊരാഗ്രഹമുണ്ട്. ദുരാഗ്രഹമായിരിക്കാം, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. ഉന്നെ കാണാതെ നാനില്ലയേ, വിതയില്ലാമൽ വേറില്ലയേ, ഉന്നെ കാണാതെ നാനിൻ്റെ നാനില്ലയേ, വിതയില്ലാമൽ വേറില്ലയേ. രതീഷേട്ടാ, ഈ വീഡിയോ വൈറലായതിനു പിന്നിൽ ആരാണ് ശരിക്കും? വീഡിയോ ഞാൻ ഇവള് പറഞ്ഞ പോലെ തന്നെ ഞാൻ വരുമ്പോൾ ഡാൻസ് കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ അവള് അന്നായിരുന്നു ഡാൻസ് കളിച്ചു. അപ്പൊ ചേട്ടന്റെ കൊച്ചു ഇരുന്ന് വീഡിയോ എടുത്തു. അപ്പം ഞാൻ അത് അവളെനിക്ക് പോസ്റ്റ് ചെയ്തു. ഞാനത് എന്റെ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തു. അപ്പൊ എന്റെ കുടുംബസുഹൃത്തായ ഒരു മഞ്ജു എന്ന ചേച്ചിയുണ്ട്, ആ ചേച്ചിക്ക് അയച്ചു കൊടുത്തു. ചേച്ചിയുടെ ഹസ്ബൻഡ് ദുബായിലാണ്. ചേച്ചി ഹസ്ബൻഡ് എടുത്തു, ഹസ്ബൻഡ് എടുത്ത് അന്നായിരുന്നു എന്റെ ഫേസ്ബുക്കിലേക്ക് ഇട്ടു. ഈ ഇത്രയും വൈറലാണ് ഉത്തമ കാരണം ഈ സന്തോഷം എന്ന ചേട്ടനാണ്. ആ ചേട്ടനാണ് ഇതിന്റെ എല്ലാവരും ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത്. സന്തോഷം ഇട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ പി ചുമകൾക്കിടയിൽ ഒതുങ്ങി പോകുമായിരുന്നു. ഇപ്പൊ ആ ചേട്ടനത് പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ അന്വേഷിച്ചിട്ട് വരുന്നുണ്ട്. അതിനകത്ത് സന്തോഷം ഒത്തിരി ഞങ്ങൾ കടപ്പാട് നേരുന്നു. പിന്നെ ഇത്രയും ഇതിനകത്ത് ഒരു എനിക്ക് പറയാനുള്ള ഇത്രയും വൈറലായെങ്കിലും ഒരു ബാഡ് കമന്റ് ഇതിനകത്തൊന്നും അല്ല, എല്ലാം നല്ല നല്ല കമന്റുകൾ മാത്രമുള്ളൂ. നിസ്സാർ ഒന്നോ രണ്ടോ കമന്റുകൾ വന്നു, അങ്ങനെ അവൾ കള്ളു കുടിച്ചിട്ടാണ് കളിക്കുന്നു പറഞ്ഞു. പക്ഷെ അത് അതിനൊന്നും ഞങ്ങളൊന്നും പ്രതികരിക്കണം. അത് അവരിട്ടു ഉടനെ തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു. പിന്നെ ചേട്ടൻ വീട് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു വീട് ചേട്ടൻ കള്ളുകുടിയനായോണ്ടാണ് വീട് പണിയാത്തതെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ഞങ്ങൾ വിഷയമല്ല, പക്ഷെ അതെല്ലാം അവർ തന്നെ അവർ പിൻവലിച്ചത്. അപ്പോൾ അതിനോടൊന്നും ഞങ്ങൾ പ്രതികരിക്കില്ല. ഇപ്പം നിങ്ങൾ വന്ന് കണ്ടപ്പോൾ എൻ്റെ അവസ്ഥ കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ. പക്ഷെ കള്ളുകുടിയനാന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ മോശമായി. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്നാലും വൈഫിന് ഡാൻസ് എടുക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ഈ വീട്ടിലെ സാഹചര്യം കൊണ്ട് നമുക്ക് എനിക്ക് പഠിപ്പിക്കാൻ സാധിക്കില്ല. എന്നാലും മക്കളെങ്കിലും പഠിപ്പിക്കുന്ന ആഗ്രഹമുണ്ട്. പിന്നെ ആർക്കെങ്കിലും പഠിപ്പിക്കാൻ താല്പര്യമായിട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇവരെ കളിപ്പിക്കാൻ വിടാൻ തയ്യാറാണ് ഞാൻ. തീർച്ചയായും. എന്തൊക്കെയാണ് ആരൊക്കെയാണ് വീട്ടിലുള്ളത്? വീട്ടിലെ ഞാൻ, അമ്മ,
പപ്പ നാല് പിള്ളേരും വൈഫും. പപ്പ അഞ്ചു വർഷമായിട്ട് സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുകയാണ്. മുറിയാത്ത ഞങ്ങൾ എട്ട് പേരാണ് ഉള്ളത്. പ്രധാനമായിട്ടുള്ള ജോലി എനിക്ക് കൂലിപ്പണിയാണ്, പൈനാപ്പിളിന്റെ പണിയാണ്. വേറെ ആരും ജോലിക്കൊന്നും പോകുന്നില്ല. അമ്മച്ചിയും പപ്പായും, പപ്പായെ നോക്കാനുണ്ട്, അമ്മച്ചിയും ചേച്ചി നോക്കിയിരിക്കുന്നു, പിള്ളേർ സ്കൂളിൽ പോകുന്നു. ഞാൻ തന്നെയാണ് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ശരി, എന്തായാലും മികച്ച രീതിയിൽ ഇനിയും ഡാൻസ് പഠിക്കാനാകട്ടെ, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനാകട്ടെ എന്ന് മീഡിയ വണ്ട് പ്രേക്ഷകരും നമ്മളും എല്ലാം തന്നെ ആശംസിക്കുകയാണ്. എന്തായാലും വളരെ നല്ല അഭിപ്രായങ്ങൾ ഇതിനോടകം തന്നെ ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മികച്ച വിജയം ഇനിയും കരസ്ഥമാകാനാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസ്, മീഡിയ വൺ.